ഒരൊറ്റ എയറിലൂടെ നാല് ജീവൻ രക്ഷിച്ച തൃശൂർ പുത്തൻപീടികയിലെ എട്ടാം ക്ലാസ്സുകാരൻ നാടാകെ വൈറലായിരിക്കുകയാണ്. മണലൂർ ഗവൺമെൻറ് സ്കൂൾ വിദ്യാർത്ഥിയായ അദ്വൈതാണ് ഷോക്കേറ്റ് പിടഞ്ഞ തൻ്റെ അമ്മയെയും ബന്ധുക്കളെയും അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. ഷോക്കേറ്റാൽ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് വേണം രക്ഷിക്കാനെന്ന് സ്കൂളിൽ പഠിച്ചതാണ് അദ്വൈത് നടപ്പാക്കിയത്. ഞങ്ങളുടെ പ്രതിനിധി നടരാജ് പരശുറാം അദ്വൈതുമായി സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോഴുള്ളത് തൃശ്ശൂരിലെ പുത്തൻപീടികയിലാണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ മരത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ധന്യ എന്ന സ്ത്രീ ചക്ക പറിച്ചിടാൻ നോക്കിയത്. അലുമിനിയം തോട്ടി കൊണ്ടാണ് ചക്ക പറിക്കാൻ ശ്രമിച്ചത്. തൊട്ടടുത്തുള്ള വൈദ്യുതി കമ്പിയിൽ തോട്ടി തട്ടി, അതോടുകൂടി ധന്യയ്ക്ക് ഷോക്കടിച്ചു. ധന്യയെ രക്ഷിക്കാൻ ധന്യയുടെ സഹോദരി ശുഭ ഓടിയെത്തി, ധന്യയുടെ അമ്മ ഓടിയെത്തി, ധന്യയുടെ അമ്മൂമ്മയും എത്തി. ഇവർ നാലു പേർക്കും ഷോക്കടിച്ചു. അപ്പോഴാണ് ഒരു എട്ടാം ക്ലാസ്സുകാരനായ കൊച്ചു മിടുക്കൻ തൻ്റെ ബുദ്ധി പ്രയോഗിച്ചത്. സ്കൂളിൽ ടീച്ചർ പറഞ്ഞു തന്നത് അപ്പാടെ നടപ്പിലാക്കി. അതോടുകൂടി ഈ നാല് സ്ത്രീകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നമ്മൾ പരിചയപ്പെടുത്തുന്നു അദ്വൈത് മണലൂർ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്താണ് അന്ന് സംഭവിച്ചത്? എന്താണ് അദ്വൈത് അവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തത്? ഞാനവിടുന്ന് ഓടി വരുമ്പോൾ കയ്യിൽ കിട്ടിയ ടൈൽസ് എടുത്താണ് തോട്ടീമത്തെ വൈദ്യുതി ബന്ധം നിർത്തിയത്. അപ്പോൾ വല്യമ്മയ്ക്കും ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ CPR ചെയ്ത് അമ്മയ്ക്ക് ചെയ്തപ്പോൾ അമ്മയ്ക്ക് ഇത്തിരി ബോധം വന്നു. എന്തുകൊണ്ടാണ് മോൻ ഈ ടൈൽ അടിച്ചിട്ട് തന്നെ ആ തോട്ടിയിൽ അടിക്കാൻ കാരണം? സ്കൂളിൽ പഠിച്ചിട്ട് വൈദ്യുതി കടക്കാത്ത സാധനങ്ങൾ എടുത്ത് എറിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എറിയുന്ന ആൾക്ക് ഷോക്ക് അടിക്കില്ല, അല്ലെങ്കിൽ ആ ബന്ധനം നിർത്താൻ കഴിക്കും. അങ്ങനെ യൂട്യൂബിലും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആരും പേടിച്ചു പോകുന്ന ഒരു സമയം പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുമായിരുന്നു? ആ പെട്ടെന്ന് ഓർമ്മ വന്നു. ഇങ്ങനെ ചെയ്താൽ അമ്മയ്ക്ക് ഇത്തിരി എന്താവും ഷോക്ക്, അമ്മരമ്മ എത്തിക്കാറില്ല നിൽക്കുന്നു മനസ്സിലായി. അപ്പോൾ ഇതെടുത്ത് എറിഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചു? നീ ആ തോട്ടിയിലേക്ക് അടിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? അടിച്ചതിന് ശേഷം വല്യമ്മ വന്നു, പാപ്പം വന്നു, ഇവരൊക്കെ വന്ന് മറ്റേ CPR ചെയ്തു. അപ്പം അമ്മയ്ക്ക് ബോധം വന്നു. അപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മിന്നാന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആയി. മിടുക്കൻ, അദ്വൈതിന് അമ്മ നമ്മോടൊപ്പം ഉണ്ട്. എന്ത് തോന്നി? സ്വന്തം മകനാണ് ജീവൻ രക്ഷിച്ചിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അലുമിനിയം തൊട്ടിട്ട് ഞങ്ങൾ പൊട്ടിക്കാറൊക്കെ ഉണ്ട്, എല്ലാ കൊല്ലം പൊട്ടിക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കരമായി പോയത്. ഇനി പൊട്ടിക്കുമോ? ഇനി പൊട്ടിക്കില്ല. നമ്മോടൊപ്പം ധന്യയുടെ അമ്മയുണ്ട്. മകളുടെ ജീവൻ തിരിച്ചിട്ട് ശരിക്കും പേടിച്ചു പോയി ആ സമയത്ത്. ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഞാൻ അവൾക്ക് എടുക്കണമെന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ മരിച്ചു പോയിന്ന്. അപ്പോൾ എനിക്കും കൂടി മരിച്ചോട്ടെ വിചാരിച്ച് ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഇപ്പോൾ മനസ്സിൻ്റെ പ്രയാസം മുഴുവൻ അങ്ങോട്ട് മാറിപ്പോയിട്ടില്ല. എന്നാലും എൻ്റെ മോളെ ജീവൻ തിരിച്ച് കിട്ടിയാൽ ദൈവത്തിനോട് നന്ദി പറയും. സാധാരണ അയൽവാസികൾ ഇത്തരം ഘട്ടത്തിൽ വന്ന് കയറി പിടിക്കുമോ ഇത്തരം ഘട്ടത്തിൽ എന്നുള്ള സംശയമാണ്. ഇവിടെ റോസി ഉണ്ട്. ഞാൻ എട്ട് ചക്ക ഇടൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറയത്ത് വന്നിരുന്നതിന് ശേഷമാണ് ധന്യ വീണ്ടും ചേച്ചിയും കൂടി പോയിട്ട് ഇടാനിട്ടത്. അപ്പോൾ ഇടണ നേരത്തെ ഇവള് വീഴുന്നതാണ് ഞാൻ കാണുന്നത്. ഓടിപ്പോയി തോട്ടി പിടിച്ചത്, ഇവിടെ നിന്ന് തോട്ടി മാറ്റാൻ. അപ്പം എന്നെ ഷോക്കടിച്ചു. ഞാനും എന്നെ ഓളിട്ട് കരഞ്ഞ ഓളി കേട്ടാണ് ഉണ്ണിക്കുട്ട ഓടി വരുന്നത്. അങ്ങനെ അവൻ തൈലെടുത്ത് അടിച്ചു. ഞങ്ങൾ നാല് പേര് രക്ഷപ്പെട്ടു. നാട്ടിലെല്ലാവരും പ്രശംസയുമായി എത്തുന്നുണ്ട്, പത്രത്തിലൊക്കെ വാർത്ത വരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത് ഇക്കാര്യത്തിൽ? ശുഭ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവനത് ചെയ്തുകൊണ്ടാണ് എനിക്ക് CPR ചെയ്യാൻ കൊടുക്കാൻ പറ്റിയത്. രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവള് ഇങ്ങനെ ഒരു ചെറിയൊരു ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് വന്നത്. മരിച്ചു എന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ഒരു പടച്ചിലൊക്കെ ആയിരുന്നു. അദ്വൈത് നാട്ടിലെല്ലാവരും പ്രശംസയുമായി എത്തുന്നുണ്ട്, പത്രത്തിലൊക്കെ വാർത്ത വരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? പിന്നെ ടീച്ചറൊക്കെ വിളിച്ച് അഭിനന്ദിക്കാറുണ്ട്. ഇന്നലെ വിളിച്ചു. എന്തായാലും ഒരു കൊച്ചു പയ്യന്റെ ഇടപെടലിന്റെ കഥയാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മധു മേനോനോടൊപ്പം തൃശൂർ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.